Hi friends, this is me Rananji Mashraf. Welcome back to my channel. In this video, I uploaded a study video. Study series in the episode 2 ആണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതായിരിക്കും അതെന്തൊക്കെയാണ് നോക്കിയാലോ സോ ലെറ്റ്സ് സ്റ്റാർട്ട് ആ ഒരു വീഡിയോയിൽ എല്ലാവരും എന്നോട് മെയിൻ ആയിട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളതാണ് അത് ആക്ച്വലി ഇത്ര ടൈം എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നില്ല കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും ചിലവർ ട്യൂഷന് പോകുന്നവരുണ്ടാകും ചിലവർ അങ്ങനെ പോകാത്തവരുണ്ടാകും അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ തന്നെ വേണം ടൈം ഡിസൈഡ് ചെയ്യാൻ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈം ഒക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക അതായത് ഇപ്പൊ നിങ്ങൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര മണിക്കൂർ കിട്ടും അതൊക്കെ പഠിക്കുക അപ്പൊ അതൊക്കെ രാവിലെയും പിന്നെ വൈകുന്നേരത്തിന് ശേഷം ഒക്കെ ആയിട്ട് പഠിക്കുക പിന്നെ സ്കൂളില്ലാത്ത ദിവസം അതിനനുസരിച്ച് നന്നായിട്ട് പഠിക്കുക കുറച്ച് അധികം ടൈം എടുത്ത് പഠിക്കുക നിങ്ങൾ ഓരോ ദിവസം എത്ര മണിക്കൂർ പഠിച്ചു എന്നതിലല്ല കാര്യം നിങ്ങൾ എത്ര പഠിച്ചു എന്നതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം മാക്സിമം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഒരു ചാപ്റ്ററെങ്കിലും പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക സ്കൂളില്ലാത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് സബ്ജക്റ്റ് ഒക്കെ എടുത്തോളൂ പിന്നെ ഒരു സബ്ജക്റ്റിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മൂന്നാല് ചാപ്റ്റർ ഒക്കെ പഠിക്കാൻ വേണ്ടി മൂന്ന് ചാപ്റ്റർ മാക്സിമം നിങ്ങൾ നോക്കുക അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചെയ്യുക പിന്നെ വേറൊരു കാര്യം എല്ലാ ദിവസവും ഒരു സബ്ജക്റ്റ് തന്നെ ചാപ്റ്റർ പഠിക്കാമല്ലോ ഓരോ ദിവസവും ഓരോരോ സബ്ജക്റ്റ് ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ട്രൈ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ആ ഒരു കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഇപ്പൊ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഫിസിക്സ് മലയാളം മാത്സ് ഇതൊക്കെ പഠിച്ചു അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചപ്പം എനിക്ക് ഉണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും ഫുള്ളും തീർത്തു എന്നല്ല കാരണം നമുക്ക് അങ്ങനെ തീരാറായിട്ടില്ലല്ലോ പാഠം തന്നെ തീർത്തിട്ടില്ല അപ്പം ലൈക്ക് നമ്മൾ പഠിപ്പിച്ചതിനനുസരിച്ചാണ് ഞാൻ പഠിച്ചു പോയത് ഏതൊരു സബ്ജക്ട് പഠിക്കുമ്പോഴും നിങ്ങൾ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പം നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ പി വൈ ക്യൂസ് എന്ന് പറഞ്ഞ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എയ്ത്തിന്റെ ഇന്ന സബ്ജക്റ്റിലെ പി വൈ ക്യൂസ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നായിട്ട് എയ്ത്ത് നയൻത്ത് ടെൻത്ത് അങ്ങനെയൊക്കെ നോക്കാം ഇപ്പൊ ടെൻത്ത് ആണെങ്കിൽ ലൈബ്രറിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് 250 രൂപയാണ് വില എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും വാങ്ങിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ നിങ്ങൾ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും ഇനി ഞാൻ മുമ്പ് പഠിച്ചല്ലോ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അത് വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഫിസിക്സില് ഞാൻ എനിക്ക് മെയിൻ ആയിട്ട് മനസ്സിലായ ഒരു കാര്യം ടെൻത്തിൽ ഇപ്പൊ ഒരുപാട് ഒരു ചാപ്റ്റർ ഇപ്പൊ മുമ്പ് 8-ൽ 9-ലൊക്കെ പഠിച്ചതിന്റെയൊക്കെ ബാക്കിയായിട്ട് വരുന്നുണ്ട് ഇപ്പം ടെൻത്തിലുള്ള ഒരു ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ട് വരുന്നത് 8-ൽ നിന്നാണ് ഞങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ പറഞ്ഞത് അപ്പൊ 8-ൽ ഇനിയിപ്പോ കുറേയൊക്കെ 8-ന്റെ ആ ഒരു തുടർന്നിട്ട് തന്നെയാണ് വരുന്നുള്ളത് ബാക്കിയായിട്ടാണ് വരുന്നത് അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്കും ഉണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചിലപ്പോൾ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് തീരെ നോക്കാതെ പോയ ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബേസ് ഇല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ടെൻത്ത് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്നെങ്കിൽ ഓൺലൈനിൽ ടെക്സ്റ്റുകൾ എടുത്ത് നോക്കുക ആ ഒരു ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ആയുള്ള പോയിന്റ് ഒക്കെ പറയുന്ന ക്ലാസ്സുകളൊക്കെ കിട്ടും അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ബേസ് ഒന്ന് കിട്ടിയതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അത് വെച്ചിട്ട് 8-ലത്തെ ബുക്ക് എടുത്ത് പഠിക്കണം അല്ല 9-ലത്തെ പഠിക്കണം എന്നല്ല ബേസ് ഒന്ന് മനസ്സിലാക്കുക കാരണം എക്സാമിന് അത് ചോദിക്കത്തില്ല നമുക്കൊരു ആ ഒരു തുടർച്ചയായിട്ട് പോകാൻ വേണ്ടി ആ ഒരു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ബേസോട് കൂടി പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പറ്റും അതാണ് മെയിനായിട്ട് നിങ്ങൾ ഫിസിക്സിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ മെയിനായിട്ട് കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് നമുക്ക് കുറെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും അതൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ കണക്ട് ചെയ്തും കോഡൊക്കെ വെച്ചിട്ടൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറും പിന്നെ അടുത്തത് സോഷ്യലാണ് സോഷ്യലിനെ കുറിച്ച് ഞാനിപ്പോ ഫിസിക്സിനെ കുറിച്ച് കുറെ പോയിന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ച് കുറച്ച് കുറച്ച് പോയിന്റ്സ് ആയിട്ട് ഒരു എക്സാം സീരീസ് നല്ല റെസ്പോൺസ് കിട്ടുകയാണ് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും അതിൽ ഓരോന്നിലൊക്കെ ഞാൻ പറയുന്നതായിരിക്കും സോഷ്യൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ക്ലാസ് ആണെങ്കിലും 8th, 9th, 10th ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഹിസ്റ്ററിയിലൊക്കെ ജോഗ്രഫിയിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ചില സബ്ജക്ട് ചില ചാപ്റ്റേഴ്സിലൊക്കെ അതായത് ഞാനിപ്പോ മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ടായി ഇപ്പൊ എല്ലാവരും നോട്ട്സ് ചെയ്യുന്നതന്നെ ഇങ്ങനെയായിരിക്കും പണ്ടെന്ന് വെച്ചാൽ ഇത് അത്ര അറിയത്തില്ലായിരുന്നു ആർക്ക് അപ്പൊ എല്ലാവരും അങ്ങ് ടെക്സ്റ്റ് അങ്ങ് പഠിച്ചു വെക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരിപ്പം നിങ്ങൾ സിവിലൈസേഷൻസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ സിവിലൈസേഷൻസ് തന്നെ പലതുണ്ടാവുമല്ലോ ആ പലതിനെ നിങ്ങൾ ഓരോരോ ചെറിയ ചെറിയ ബോക്സ് ആക്കി എഴുതുക എന്നിട്ട് അതിലെ തന്നെ പല ബ്രാഞ്ചസ് ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അവരുടെ ഒക്യുപ്പേഷന് അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു അവരുടെ ഫുഡ് എങ്ങനെയായിരുന്നു ഷെൽട്ടർ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെയും ബ്രാഞ്ചസ് ആക്കി തിരിക്കാം അതിന് എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് ബോക്സ് ബോക്സ് ആക്കി
ഈ എഴുതുമ്പോ തന്നെ നിങ്ങൾ ഒന്നൊരു പേജിൽ ഒന്നൊരു പേജിൽ അങ്ങനെ എഴുതി പോകരുത്. ഒറ്റ പേപ്പറിൽ തന്നെ എല്ലാ സിവിലൈസേഷൻസ് കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു കുറെ ബ്രാഞ്ചസ് ഒക്കെ ആക്കി തിരിച്ചിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒറ്റ പേപ്പർ നോക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങളെ ഡിഫറൻസ് സിമിലാരിറ്റി വെച്ചിട്ട് പഠിക്കാം. അതായത് ഇതിലുള്ള തന്നെ ഇതിലുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കാം, ഇതിലുള്ളതല്ല അതില്ലെങ്കിൽ അങ്ങനെ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് എക്സാമിന് തലേ ദിവസമൊക്കെ പെട്ട് നിങ്ങൾക്ക് ആ ഒരു പേപ്പർ എടുത്ത് നോക്കിയാൽ മതിയാകും. അത് നിങ്ങൾക്ക് ഒരു പോയിന്റ് വെച്ചുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ അതിനെ വിശദീകരിച്ചിട്ട് നിങ്ങൾ എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. ആ ഒരു തരത്തിൽ നിങ്ങൾ സോഷ്യൽ ചെയ്യുക. പഠിക്കുകയാണ് എങ്ങനെയാന്ന് വെച്ചാല് എന്നെ തന്നെ പഠിപ്പിച്ച് പഠിപ്പിക്കാറാണ്. നിങ്ങളത് നിങ്ങൾക്കൊക്കെ ആ ഒരു ട്രിക്ക് അറിയായിരിക്കും. ഒരു സ്റ്റുഡന്റ് ടീച്ചറൊക്കെ ആയിട്ട് നമ്മൾ തന്നെ ആയിട്ട് മാറുക. അതായത് ഞാനിപ്പോ മുമ്പിലുള്ള ആളുണ്ടെന്ന് വെച്ച് അങ്ങനെയല്ല, ഞാൻ തന്നെ ഇങ്ങനെ പഠിപ്പിച്ച് മനസ്സിലാക്കും ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് രണ്ട് തവണയൊക്കെ വായിച്ചാൽ മതിയാകും. നിങ്ങൾ ക്ലാസ്സിലൊട്ട് ശ്രദ്ധിക്കാത്തൊരാളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് ഒന്നും അറിയത്തില്ല, വീണ്ടും വേറെ ക്ലാസ്സൊക്കെ എടുത്ത് നോക്കേണ്ടി വരും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് മാത്സ് ഒക്കെ ബുദ്ധിമുട്ട് ഒരാളാണെങ്കിൽ നിങ്ങൾ ദിവസം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഒക്കെ വെച്ചിട്ട് ഡെയിലി ഒരു അരമണിക്കൂറൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താ പറ്റും, ഡെയിലി ഓരോ പ്രോബ്ലംസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എത്രത്തോളം ഇന്ന് പഠിക്കാൻ പറ്റും എന്നതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് എഴുതി വെക്കുക. എന്നിട്ട് അതിൽ എത്ര പറ്റി എന്നുള്ളതും കൂടി നിങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ഹെൽപ്ഫുൾ ആകും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അതായത് ഒരു ദിവസം ചെയ്ത് പിന്നെ ചെയ്യാതിരിക്കുക, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അപ്പൊ നിങ്ങൾക്കൊരു ഒരു മൂഡ് ഉണ്ടാവത്തില്ല പഠിക്കാനൊക്കെ ആയിട്ട്. പിന്നെ കെമിസ്ട്രിയിൽ എങ്ങനെയാന്ന് വെച്ചാലും എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള രണ്ട് സബ്ജക്റ്റാണ് കെമിസ്ട്രി ബയോളജി. കൂടുതൽ ഇഷ്ടം ബയോളജിയാണ്. പിന്നെ പണ്ട് സോഷ്യലായിരുന്നു, ഇപ്പൊ സോഷ്യൽ ഇങ്ങനെ ഇത്രയും പഠിക്കാണ്ടെന്ന് പറഞ്ഞപ്പോ സോഷ്യലിനോട് ഒട്ടും ഇഷ്ടമില്ല ഉണ്ടായിട്ടോ. പിന്നെ ഹിസ്റ്ററി ഒക്കെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, കാരണം ഹിസ്റ്ററി ക്ലാസ്സിൽ ഇങ്ങനെ കഥ കേൾക്കുന്ന പോലെ ഇരിക്കും, അവസാനം പഠിക്കുമ്പോഴേക്കും കഷ്ടാവാം. അപ്പം കെമിസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിലും ഇപ്പൊ ഞങ്ങൾക്ക് എടുക്കുന്നുള്ള ചാപ്റ്ററിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ കുറെ മെത്തേഡ്സ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഇതൊക്കെ വെച്ചിട്ട് പഠിക്കാനുള്ളതാണ്. മെത്തേഡ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ ബോക്സ് ഒക്കെ ആക്കി ചെയ്യാൻ പറ്റും. കുറെ മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു ബോക്സ് ആക്കി തിരിച്ച് പോയിന്റ്സ് ആക്കി എഴുതാൻ പറ്റും. കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഷോർട്ട് പോയിന്റ്സ് വെച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. കുറെ എക്സാമ്പിൾസ് ഉണ്ടാകും, കാരണം ഈ മിനറൽസിനെ കുറിച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ അതിന്റെ കുറെ എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് കുറെ ബോക്സുകളായിട്ട് തന്നെ കെമിസ്ട്രി ടെക്സ്റ്റിൽ തരും. അത് അങ്ങനെ തന്നെ പഠിക്കുന്നതാണ്. എക്സാം സീരീസ് എന്ന് പറയുന്നത് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷനും, കാരണം ഒരുപാട് പേർക്കൊക്കെ അത് മോട്ടിവേഷൻ ആകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ള ഒരു ചാലഞ്ച് കൂടിയായിട്ടാണ് ഞാനിത് ചെയ്തത്. എനിക്കും നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പം എനിക്കും തോന്നും ഞാൻ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾക്കും തോന്നും ഞാനും ഇങ്ങനെ ചെയ്യണം. ആ ഒരു തരത്തിൽ മോട്ടിവേഷനും പിന്നെ ഒരു ചാലഞ്ച് ഒക്കെ ആയിട്ട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പഠിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് എത്ര പഠിച്ചു എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇനി അതല്ല എങ്കിൽ ഇന്ന് പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ അത് പഠിച്ചിട്ട് നിങ്ങൾ അടുത്ത ദിവസം നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ഒരു തരത്തിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ബുക്കിൽ എഴുതി വെച്ചാലും മതി. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ റിവാർഡ് ചെയ്യാം, നിങ്ങൾ ഇത്ര നേരം പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ ഇട്ട് പോയിട്ട് നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കുമല്ലോ, നിങ്ങൾക്ക് നല്ല പോയിന്റ്സ് ഇങ്ങനെ കൂടുന്ന കാണുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് നല്ല ഒരു മോട്ടിവേഷൻ ഒക്കെ തരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടുമായിട്ട് ചാലഞ്ച് ചെയ്യാം. ആ ഫ്രണ്ടിനോട് ഇത്ര പഠിക്കാൻ പറഞ്ഞിട്ട് മാർക്ക് ഇടാൻ പറയാ, അങ്ങനെ പരസ്പരം മാർക്ക്സ് ഒക്കെ ഇട്ടിട്ട് പഠിക്കുമ്പോൾ അതൊരു മത്സരം പോലെയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള വാശി വരും. ആ ഒരു തരത്തിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനിയും നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡായിട്ട് ഇടുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.